സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ ശരിയാക്കാൻ പോകുന്നത് ചെമ്മീൻ കറിയാണ്. തേന അരച്ച് വെച്ച ചെമ്മീൻ കറിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ചെമ്മീൻ വേണം, പിന്നെ മുരിങ്ങയ്ക്ക, പിന്നെ തക്കാളിയും പച്ചമുളകും അരിഞ്ഞ് വെച്ചിരിക്കുന്നത്, പിന്നെ അരപ്പ്, പിന്നെ കുടംപുളി. ഇനി ഇത് കടുക് തളിക്കാൻ ആവശ്യമായ കൊച്ചുള്ളിയും കറിവേപ്പിലും. പിന്നെ നമുക്ക് വെളിച്ചെണ്ണ ചെയ്യുന്നത് വെളിച്ചെണ്ണ, കടുക് എന്നിവയാണ് നമുക്ക് ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ്. അപ്പം നമുക്ക് ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഗ്യാസ് കത്തിച്ച് നമ്മൾ ചട്ടി ചൂടാകാനായിട്ട് വെച്ച്, ഇപ്പോൾ ചട്ടിയിൽ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയാണ് ചട്ടി ചൂടാക്കി. ഇപ്പോൾ ചട്ടി ചൂടായി ചൂടായി വരുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ കൊട്ടി ഒഴിക്കണം. വെളിച്ചെണ്ണ നമുക്ക് ചട്ടി ചൂടായി, നമുക്ക് വെളിച്ചെണ്ണ I'm not afraid to die.
ഇതിനാവശ്യമായ ഈ ഉപ്പിട്ട് കൊടുക്കണം. ഇഷ്ടത്തിനനുസരിച്ചിടാം. ഞാൻ ഇതിനാവശ്യമായ ഉപ്പിട്ട് കൊടുത്തു. ഉപ്പിട്ട് കൊടുത്താൽ ഒന്ന് കൈ ഒന്ന് ഇളക്കി കൊടുക്കുക. കൈ നമ്മൾ ഇളക്കി കൊടുത്തിട്ട് മൂടിയിട്ടൊന്ന് മൂടാം. വേഴ കൊഞ്ചൊന്ന് നല്ല രീതിയിലൊന്ന് വെന്ത് വരുത്തും. അപ്പം നമുക്ക് ഈ സമയം നമുക്ക് മൂടി ഒന്ന് തുറന്ന് വയ്ക്കണം. കണ്ടെത്തിളക്കണമല്ലോ. ഈ സമയത്ത് ഞാൻ ഇവിടെ ഇച്ചിരി കൊഞ്ചുണ്ടായിരുന്നു. അപ്പോൾ അത് വറുക്കാനായിട്ട് ഞാൻ പെരട്ടി വെച്ചു. അപ്പോൾ നമ്മൾ കൊഞ്ച് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ സാധനം എന്ന് പറയുമ്പോൾ ഞാൻ മുളകും പെരിഞ്ചീരകവും മഞ്ഞൾപ്പൊടിയും കൂടെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ കൊഞ്ച് പെരട്ടി കൊടുത്ത് വറുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അരമണിക്കൂർ കഴിയണം. ഇപ്പോൾ ഇല വരുന്ന സമയത്താണെങ്കിൽ നുനിയൊക്കെയുടെയും കറിവേപ്പിലയുടെയും ഒക്കെ നല്ല രീതിയിൽ തന്നെ ഒരു മണം.
നമുക്കൊന്ന് നോക്കാം അതേക്കാട്ടി നല്ല തിള വരുന്നുണ്ടോ. ഒന്ന് നമുക്കൊന്ന് തിളക്കി കൊടുക്കാം. കുഞ്ചുകറിക്ക് നല്ല തിള വന്നിട്ടുണ്ട്. തിളക്കി നല്ലൊരു മണമുണ്ട് ഈ അരപ്പിൻ്റെയും മുരിങ്ങക്കയുടെയും കൊഞ്ചിൻ്റെയും മണം. നമുക്കത്തെ ഇതിൻ്റെ കൂടെ ഇച്ചിരി കറിവേപ്പിലും അപ്പൊ കുഞ്ചുകറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഏകദേശം അത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. മുരിങ്ങ കേക്ക് നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് കറി വരച്ചിട്ട് കൊടുക്കുന്നവർ പോകണം. അപ്പം അങ്ങനെ കറി കളിച്ചിരുന്നവർ കുഴപ്പമില്ല. മിക്കവാറും ഞാനിവിടെ മാങ്ങയിട്ടാണ് കറി വയ്ക്കുന്നത്. പിന്നെന്തായാലും കുടമ്പിൽ ഇട്ട് കറി വെച്ച് നോക്കാമല്ലോന്ന് വിചാരിച്ചു കറി തലച്ച് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് അടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതാ കുഞ്ചുകറ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതൊക്കെ നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് ഉണ്ടായിരുന്നു. Thank you very much for Manu's World.